നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തോറ്റമ്പാട്ട് എന്നാൽ എന്ത് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് തോറ്റമ്പാട്ടുകൾ, തെയ്യം, ഭദ്രകാളിപ്പാട്ട്, ഇതൊക്കെ നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളതാണ്. വടക്കൻ കേരളത്തിലാണ് കൂടുതലായും ഈ അനുഷ്ഠാന കലാരൂപങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ നമ്മൾ തെക്കൻ ഭാഗത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഭദ്രകാളി പാട്ട്, കാളിയൂട്ട് മഹോത്സവം എന്നൊക്കെ നമ്മൾ കേൾക്കാം, കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഈ തോറ്റമ്പാട്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. നമുക്ക് അതിലേക്കൊന്ന് കടന്നുചെല്ലാം. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേന്നാൾ കെട്ടിയാടുന്ന തോറ്റം, വെള്ളാട്ടം എന്നിവയ്ക്ക് പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകളെന്ന് പറയുന്നത്. കേരളത്തിൽ വണ്ണാൻ, മലയൻ, അഞ്ഞൂറാൻ, മുന്നൂറ്റാൻ തുടങ്ങി തെയ്യം കെട്ടിയാടുന്ന സമുദായങ്ങളുടെ വംശീയമായ അനുഷ്ഠാന പാട്ടുകൾ ആണ് തോറ്റം പാട്ടുകൾ. ദൈവത്തെ വിളിച്ചു വരുത്താൻ ഉപയോഗിക്കുന്നതും ദൈവചരിത്രം വർണ്ണിക്കുന്നതുമായ പാട്ടുകളാണ് ഇവ. തോറ്റം എന്ന പദത്തിന് സ്തോത്രം, സ്തുതി എന്നും അർത്ഥം പറയാറുണ്ട്. പല പണ്ഡിതന്മാരും പല രീതിയിലുള്ള അർത്ഥതലങ്ങൾ തോറ്റം എന്ന പദത്തിന് നൽകിയിട്ടുണ്ട്. എല്ലാ സമുദായക്കാരുടെയും തോറ്റം പാട്ടുകൾ ഒരേ സ്വഭാവം ഉള്ളവയല്ല. തോറ്റം പാട്ടുകൾ ദൈവത്തിൻ്റെ കഥയാണ്. തോറ്റം കെട്ടിയാടുന്ന കോലക്കാരനും ഗായക സംഘവും കൂടി പാടുന്ന പാട്ടാണ് അഥവാ ഗാനമാണ് തോറ്റമ്പാട്ട്. തോറ്റം പാട്ടുകൾ വിവിധ സമുദായക്കാരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു സംഗതി ആകയാൽ ഭാഷാഭേദങ്ങൾ കണ്ടുവരാറുണ്ട്. തോറ്റമ്പാട്ടിലെ മുഖ്യമായ വിഷയം ദേവതകളുടെ രൂപവർണ്ണനം ആണ്. തോറ്റത്തിലെ വേഷവിധാനം വളരെ ലളിതമാണ്. കാണിമുണ്ട് എന്ന വസ്ത്രം ഉടുക്കുകയും തലപ്പാളിയും തലയ്ക്ക് കെട്ടുകയും ചെയ്യും. അരയിൽ ചുവപ്പ് പട്ടു ചുറ്റും. കോലക്കാരൻ പട്ടുടുത്ത് തലയിൽ പട്ടുതുണി കെട്ടി കാവിന് മുന്നിൽ വന്ന് കൈ ഉയർത്തി കൈകൂപ്പി തൊഴുതു വണങ്ങുന്നു. പറിച്ചുകൂട്ടി തൊഴുക എന്നാണ് ഇതിന് പറയുന്നത്. വീരരൗദ്ര ഭാവങ്ങൾക്കാണ് തോറ്റങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം എങ്കിലും വികാരപരമായ കരുണാരസപ്രധാനമായ ഭാഗങ്ങളും കാണാം. കരുവന്നൂർ വീരൻ തോറ്റം, വിഷ്ണുമൂർത്തി തോറ്റം തുടങ്ങിയ തോറ്റങ്ങൾ കരുണാരസപ്രധാനങ്ങളാണ്. തെയ്യത്തോറ്റങ്ങളിൽ ജ്ഞാനവും ഭക്തിയും സാഹിത്യവും സമ്മേളിക്കുന്നു. തോറ്റത്തിന് ഉച്ചത്തോറ്റം, അന്തിത്തോറ്റം എന്നീ വകഭേദങ്ങൾ ഉണ്ട്. ഇവ തെയ്യം പുറപ്പെടുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. തോറ്റം പാട്ടുകളിലെ ഉള്ളടക്കം ദൈവങ്ങളുടെ കഥകളാണ്. തോറ്റം പാട്ടെന്നാൽ എന്തെന്നും തോറ്റം പാട്ടുകളുടെ ഉള്ളടക്കം എന്താണെന്നും ഉള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണും വരെ നമസ്കാരം.